ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ലോക ആവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലേക്ക് വന്നാൽ ലഹരിക്കെതിരെ മലപ്പുറം ജില്ലയിൽ ഇന്ന് 1,000,000 ഗോളുകൾ അടിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ 1,000,000 മലപ്പുറം ഷൂട്ട് ഔട്ട് എന്ന് പേരിട്ട ഗോളടി ആഘോഷം 1,000-ലേറെ കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. രാവിലെ 9:00 MSP ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ വിവരങ്ങളുമായി സമീർ വാഴങ്ങോടാണ് ചേരുന്നത്, അവിടെ നിന്നും മലപ്പുറത്ത് നിന്നും. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഗുഡ് മോർണിംഗ്. ഇന്ന് പോകുന്നുണ്ടോ, ഗോളടിക്കാൻ പോകുന്നുണ്ടോ സമീർ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും 9:00 മന്ത്രി എത്തും. ആ സമയത്ത് നമുക്കും ഓരോ അവസരമുണ്ട്, നമുക്ക് ഗോളടിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്കും ഒരു ഗോളടിക്കാം. അപ്പം തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഈ വലിയ പോരാട്ടം, ഒപ്പം ലോകകപ്പിൻ്റെ ആവേശം, അതെല്ലാം നമുക്കും അതിൻ്റെ ഭാഗമാകാൻ നമുക്കും അവസരമുണ്ട്. നമുക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം. സമീർ, എങ്ങനെയുണ്ട് ഈ ഫുട്ബോൾ ആവേശത്തിൽ, ലോകകപ്പ് ആവേശത്തിൽ മലപ്പുറത്ത് എങ്ങനെ ജീവിച്ചു പോകുന്നു? കടുത്ത ആവേശമാണല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? ഓ, വലിയ തീർച്ചയായും തീർച്ചയായും വലിയ ആവേശമാണ്. ഖത്തറിലാണ് കളിയെങ്കിലും മലപ്പുറത്താണ് അതിൻ്റെ ആവേശം മുഴുവൻ. നമുക്ക് ഇന്നലെ തന്നെ കാണാനാകുമായിരുന്നു, പെരിന്തൽമണ്ണയിലും അരീക്കോടും ഒപ്പം എടവണ്ണയിലും ഒക്കെ വിവിധ ഇടങ്ങളിൽ വലിയ വിളംബര ജാഥകൾ, വലിയ റോഡ് ഷോകൾ, അതിനെ ആ ഭാഗമായിക്കൊണ്ട് ആയിരക്കണക്കിന്, അതോ പ്രായഭേദമന്യേ എല്ലാവരുമുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടെ തന്നെയായിരുന്നു ആ വിളംബര ജാഥ. നമ്മൾ ഇന്നലെ അരീക്കോട് നിന്നൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ലൈവുകൾ നൽകിയപ്പോൾ തന്നെ നമുക്ക് കാണാനാകുന്നു, ഒരു റോഡ് അതായത് കിലോമീറ്ററുകൾ കണക്കെ നിരന്ന് കടക്കുകയാണ് ആരാധകരുടെ ഒരു വൃന്ദം. അത്രമേൽ ആളുകളുണ്ട്, അത്രമേൽ ജനപങ്കാളിത്തമുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ജില്ലയിലെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് ഇന്നലത്തെ ഉദ്ഘാടന മത്സരം ഏവരും കാത്തിരുന്നത്. നമുക്കറിയാം, ഖത്തറും ഇക്വഡോറും തമ്മിലുള്ള മത്സരം, വലിയ രീതിയിലുള്ള പ്രവാസികളുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. വലിയൊരു ശതമാനം ഖത്തറിന് ആരാധകരുമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഖത്തറിനെ തോൽപ്പിച്ചുകൊണ്ട് ഇക്വഡോർ ജയിച്ചു. പക്ഷേ എന്നിരുന്നാലും ആ ആവേശമൊന്നും എവിടെയും തണുക്കുന്നില്ല. മാത്രമല്ല, ഇനിയാണ് ശരിക്ക് സൂപ്പർ പോരാട്ടങ്ങൾക്കാണ് ഈ മലപ്പുറം മലബാറൊക്കെ കാത്തിരിക്കുന്നത്. നാളെ അർജൻറ്റീന ഇറങ്ങുന്നു, ഒപ്പം തന്നെ വ്യാഴാഴ്ച ബ്രസീൽ ഇറങ്ങുന്നു. ഈ രണ്ട് ടീമുകൾക്കാണ് മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ആവേശത്തോടും വലിയ ആകാംക്ഷയോടും. അതിൻ്റെ ഒരുക്കം എങ്ങനെയാണ്? ഖത്തറിലെ ഒരുക്കങ്ങളൊക്കെ ലോകത്തിനറിയാം. മലപ്പുറത്ത് നാളെ അർജൻറ്റീന ഇറങ്ങുമ്പോഴും തൊട്ടടുത്ത ദിവസം ബ്രസീൽ കളിക്കാൻ ഇറങ്ങുമ്പോഴും അവരുടെയൊക്കെ നാട്ടിലുള്ളതുപോലെയും അതോടൊപ്പം തന്നെയുമുള്ളൊരു ആവേശം എങ്ങനെയാണ് ആളുകൾ നിറയ്ക്കുന്നത്? എന്തൊക്കെ തരം തയ്യാറെടുപ്പുകളാണ് ആ സമയത്ത് കളി കാണാൻ ഒക്കെയുള്ള ഒരു ഒരു ഒരുക്കം എങ്ങനെയൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണത്? സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇപ്പോൾ തന്നെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ ഒരു ഒരുക്കങ്ങൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നടന്നു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫാൻസുകാരെല്ലാം തന്നെ അവർ സമയമാകുമ്പോഴേക്ക് അവരുടെ ഇഷ്ട താരങ്ങളുടെ ഇഷ്ട ടീമുകളുടെയൊക്കെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഒരേ ഇടങ്ങളിലേക്ക് സംഗമിക്കുക എന്നുള്ള ഒരു പ്ലാനാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ വന്നുകൊണ്ട് ഒന്നുകിൽ അത് പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയയിൽ, അതായത് പലയിടങ്ങളിലും വലിയ രീതിയിൽ സൗകര്യങ്ങൾ, കളി കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഉദ്ഘാടന മത്സരം ഖത്തറും ഇക്വഡോറും ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് വലിയൊരു ആവേശം നമുക്ക് അത്തരത്തിൽ സംഘാടന മികവിൽ കാണാനാവാത്തത്. പക്ഷേ അർജൻറ്റീനയും ബ്രസീലിൻ്റെയും കളിയാകുമ്പോഴേക്ക് വിവിധ ഇടങ്ങളിൽ വലിയ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ കാതറലി സ്റ്റേഡിയം നമുക്കറിയാം, അവിടെയാണ് ഇപ്പോൾ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർക്ക് ഒരുമിച്ച് കളി കാണാനുള്ള ഒരു സംവിധാനമുണ്ട്. അതേ വിധത്തിൽ മലപ്പുറത്തും സംവിധാനം ഒരുങ്ങുന്നുണ്ട്, അരീക്കോട് സംവിധാനം ഒരുങ്ങുന്നുണ്ട്. പ്രധാനപ്പെട്ട മത്സരങ്ങളെത്തുമ്പോഴേക്ക് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഈ വിധത്തിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് ഒരേ സമയം കളി കാണാനുള്ള സംവിധാനം ഒരുങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടി മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങൾ തുടക്കമാകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഫ്ലെക്സുകൾ വെക്കുകയും ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള കട്ടൗട്ടുകൾ വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ കളി കഴിയുന്നതോടെ മറ്റത് ഏതെങ്കിലും വിധത്തിലൊരു നേട്ടത്തിനോ അല്ലെങ്കിൽ മറ്റോ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിമർശനമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ബ്രസീൽ ഫ്രാൻസും ഒപ്പം തന്നെ അർജൻറ്റീന ഫ്രാൻസും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള പണം സ്വരൂപിച്ചുകൊണ്ട് വിവിധ കുടുംബങ്ങളെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടിയുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം കൂടിയുണ്ട്. എന്തായാലും വലിയ ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് ജില്ല ഈ പ്രധാനപ്പെട്ട മത്സരങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് അർജൻറ്റീനയ്ക്കും ബ്രസീലിനുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ആവേശം എങ്ങും നമുക്ക് കാണാനാവുന്നുണ്ട്. നഗരത്തിലേക്ക് മറ്റ് ടീമുകളുടെ ആരാധകർ എങ്ങനെ പാവം കഴിഞ്ഞുകൂടുന്നു? ഇപ്പോൾ ഫ്രാൻസിന് ആരാധകരുണ്ടാകാം, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വഴി പോർച്ചുഗലിനോട് ഇഷ്ടമുള്ളവരുണ്ടാകാം, ഇംഗ്ലണ്ടിൻ്റെ പാവം ആരാധകരുണ്ടാകാം. കഴിഞ്ഞ ഒരു
വർത്തമാനത്തിൽ കണ്ടു ഒരാൾ ഫ്രാൻസിന് വേണ്ടി മറ്റുണ്ടായിരുന്നു, അപ്പുറത്ത് അർജന്റീനയും ബ്രസീലും ഒക്കെ ഇങ്ങനെ മിന്നിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഒറ്റയാളെ നമ്മൾ സാറിന് പറഞ്ഞ പഞ്ഞിക്കിടുന്ന മട്ടിലാക്കി തീർത്തു. അപ്പോൾ എങ്ങനെ ജീവിക്കുന്നു ഈ ബ്രസീലിനും അർജന്റീനയ്ക്കും ഒക്കെ ഇടയിൽ പാവം ഫ്രാൻസുകാരും ഇംഗ്ലണ്ടുകാരും പോർച്ചുഗലുകാരും ഒക്കെ? വലിയൊരു വെല്ലുവിളിയാണ് അവരെ സംബന്ധിച്ച്. വളരെ ചുരുക്കം പേര് മാത്രമാണ്. തീർച്ചയായും അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ് അർജന്റീന ബ്രസീൽ ഫാൻസുകാരോട് ഉള്ള ഈ തമ്മിലടി, അതായത് വാഗ്വാദം. സൗഹൃദപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളും വാഗ്വാദങ്ങളുമാണ്. എന്നിരുന്നാൽ കൂടി അവർ ഒറ്റപ്പെട്ടു പോകുന്നു. അവർക്കെതിരായിട്ടുള്ളൊരു വലിയ രീതിയിൽ അവർ പ്രയാസത്തിലാവുന്ന കാഴ്ച കാണാം. പക്ഷേ എങ്കിൽ കൂടി ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ പേരുള്ളൂവെങ്കിലും ആ ടീമിനോടും ഇപ്പോൾ തന്നെ ക്രിസ്റ്റ്യാനോ പോലുള്ള എംബാപ്പെ പോലുള്ള താരങ്ങളോടുമുള്ള അവരുടെ ഒരു അടങ്ങാത്ത ആവേശം, അടങ്ങാത്ത ആ സ്നേഹം, അതുകൊണ്ട് തന്നെ അവർക്ക് കളി തോറ്റോ ജയിച്ചോ എന്നതിൽ കവിഞ്ഞ് അവർക്ക് ആ ടീമിനോടുള്ള ഒരു സ്പിരിറ്റ് എപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെയും ഒപ്പം തന്നെ അർജൻറ്റീനയും ആരാധകർ കൂടുതലാണെങ്കിലും അവർക്കൊപ്പം ചേരാനല്ല, ആ ഒറ്റയാൻ പോരാട്ടത്തിലും അവർ അവരുടെ ടീമിനെ നെഞ്ചോട് ചേർക്കുന്നു. വളരെ ആവേശത്തോടുകൂടെ ആ വിജയത്തിനായി അവർ കാത്തിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഓരോ ഇടങ്ങളിലും. ഇപ്പോൾ പോർച്ചുഗലുണ്ട്, ഇപ്പോൾ തന്നെ ഫ്രാൻസുണ്ട്. അതിൽ ഇത്തരത്തിൽ നെതർലൻഡ്, ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് വേണ്ടിയും ആരാധകരുണ്ട്. എന്തായാലും വലിയ ആവേശത്തോടുകൂടെ തന്നെയാണ് ഏവരും ഈ കളിയെ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടി നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള പരിപാടികളാണ് ഇന്ന് 9 മണിയോടുകൂടെ MSP റൈറ്റ്. സമീർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയെക്കുറിച്ചാണ് സമീർ സൂചിപ്പിച്ചത്.